പത്തു മാസം കേസുകൾ ആയിരത്തോളം സൈബർ കെണിയിൽ കുരുങ്ങുന്ന മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ലിങ്കുകളിലും ആപ്പുകളിലും അനാവശ്യമായി തലവെക്കുന്നതുവഴി വലിയ സാമ്പത്തിക തട്ടിപ്പിനും മലയാളികൾ ഇരയാകുന്നതാണ് കണക്കുകൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചതായി സൈബർ സെല്ലിൽ ലഭിക്കുന്ന പരാതികളിൽ നിന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ലോൺ ആപ്പ് ഓൺലൈൻ ജോബ് ബാങ്ക് അക്കൗണ്ട് കൈവശപ്പെടുത്തിയിട്ടുള്ള തട്ടിപ്പ് എന്നിവയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മരണനിരക്കും കൂടുതലാണ് ചീറ്റിംഗ് കേസുകളും സാമ്പത്തിക തട്ടിപ്പുകളുമാണ് കഴിഞ്ഞൊരു വർഷത്തിനിടെ വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സൈബർ കുറ്റകൃത്യങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ അത് മുന്നൂറ്റി ഇരുപതായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി നാൽപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കുറവ് രേഖപ്പെടുത്തി മുന്നൂറ്റിയേഴായി രണ്ടായിരത്തി ഇരുപതിൽ ചെയ്തു അംഗീകാരമില്ലാത്ത ലോൺ ആപ്പ് കേസുകളാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം പെട്ടാൽ ഉടൻ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടാൽ പ്രശ്നം പരിഹരിക്കാനാകും പല കേസുകളും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് കോഴിക്കോട്